ഒടുവിൽ പാപ്പയുടെ തീരുമാനം റഷ്യയെയും ഉക്രൈനെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. കനത്ത ആക്രമണങ്ങളെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ പ്രതിസന്ധിക്കിടെ ഇരു രാജ്യങ്ങളെയും ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം. March 25 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയെയും ഉക്രൈനെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. വൈകുന്നേരം 5 മണിക്കായിരിക്കും സമർപ്പണം നടക്കുക. നേരത്തെ റഷ്യയെയും ഉക്രൈനെയും മാതാവിന് സമർപ്പണം നടത്തണമെന്ന ആവശ്യം മാർപ്പാപ്പയോട് ഉന്നയിച്ചുകൊണ്ട് ഉക്രൈനിലെ ലത്തീൻ റീത്തിലെ മെത്രാൻമാർ അഭ്യർത്ഥന ഉൾപ്പെടുന്ന ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. March 25 മംഗളാവാർത്ത ദിനമായാണ് കത്തോലിക്ക സഭയിൽ ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ പോർച്ചുഗലിലെ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപവിപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വിഭാഗത്തിന്റെ തലവൻ കർദിനാൾ കോൺറാഡ് ക്രജേവ്സ്കിയും ഇരു രാജ്യങ്ങളെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. ദുരിതമനുഭവിക്കുന്ന ഉക്രൈനിലെ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിന്റെ അടയാളമായി ക്രജേവ്സ്കി ഉൾപ്പെടെയുള്ള 2 കർദിനാളുമാരെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടേക്ക് അയച്ചിരുന്നു. ഇതിനു പിന്നാലെ ഉക്രൈനിലെ ക്രിസോവ്ചിയിലുള്ള ഫാത്തിമ തീർത്ഥാടന കേന്ദ്രത്തിന്റെ റക്ടറായ ഫാദർ ആൻഡ്രസ് ഡ്രോസ് റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫാത്തിമ തീർത്ഥാടന കേന്ദ്രങ്ങളോട് അഭ്യർത്ഥന നടത്തി. ഇതുപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ March 13 പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നു. 1984 March 25 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ റഷ്യയെ മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിരുന്നു. പ്രത്യേകം മരിയഭക്തി കാത്തുസൂക്ഷിക്കുന്ന 2 രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങളായ റഷ്യയും ഉക്രൈനും. യാരോസ്ലോ എന്ന കീവിലെ രാജകുമാരൻ 1937 തന്റെ കൈവശമുള്ള പ്രദേശങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിനുശേഷം പരിശുദ്ധ കന്യകാമറിയം ഇവിടെ അറിയപ്പെടുന്നത് ഉക്രൈന്റെ രാജ്ഞി എന്നാണ്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.